ക്രിസ്മസ്. ഇന്ന് December 25 ആണ്. ഡിസംബർ മാസത്തിന്റെ ആദ്യം മുതൽ നമ്മളെല്ലാവരും കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു അല്ലേ? നക്ഷത്രം ഇട്ട് പുൽക്കൂടുണ്ടാക്കി നോമ്പ് നോറ്റ് കാത്തിരുന്ന ക്രിസ്മസ് എത്തിക്കഴിഞ്ഞു. ക്രിസ്മസ് വെറും ഒരു ആഘോഷ ദിവസമല്ല, ക്രിസ്മസിന് പുറകിൽ രസകരമായ ദൈവികമായൊരു കഥയുണ്ട്. വളരെ കാലം മുൻപ്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ്, ഹെറോദസ് രാജാവ് യഹൂദ്യ ഭരിച്ചിരുന്നപ്പോൾ ദൈവം ഗബ്രിയേൽ ദൂതനെ വടക്കൻ പട്ടണമായ നസ്രത്തിൽ താമസിച്ചിരുന്ന ഒരു യുവതിയുടെ അടുത്തേക്ക് അയച്ചു. പെൺകുട്ടിയുടെ പേര് മേരി എന്നായിരുന്നു. അവൾ ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു, നിനക്ക് സമാധാനം, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് വളരെ ദയ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും അവനെ യേശു എന്ന് വിളിക്കുകയും ചെയ്യും. അവൻ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായിരിക്കും. അവൻ്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. മേരി വളരെ ഭയപ്പെട്ടിരുന്നു, പക്ഷേ അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം തിരഞ്ഞെടുക്കുന്നത് പോലെ നടക്കട്ടെ എന്നവൾ മാലാഖയോട് മറുപടി പറഞ്ഞു. കുട്ടികളുണ്ടാകാൻ പ്രായമായെന്ന് എല്ലാവരും കരുതിയിരുന്ന അവളുടെ കസിൻ എലിസബത്ത് യേശുവിന് വഴിയൊരുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ആൺകുട്ടി ഉണ്ടാകുമെന്നും ഗബ്രിയേൽ മേരിയോട് പറഞ്ഞു. ഒരു ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മറിയയെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട, തൻ്റെ പുത്രന്റെ അമ്മയാകാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തുവെന്നും ദൂതൻ വിശദീകരിച്ചു. ആളുകളെ രക്ഷിക്കുന്നതിനാൽ കുഞ്ഞിന് രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന് പേരിടണമെന്നും ജോസഫിനോട് അയാൾ പറഞ്ഞു. അങ്ങനെ ബത്ലഹേമിൽ മൃഗങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് മറിയം ദൈവപുത്രനായ യേശുവിനെ പ്രസവിച്ചു. മൃഗങ്ങൾ അവയുടെ വൈക്കോൽ തിന്നു തീർത്ത പുൽത്തൊട്ടിയായിരുന്നു യേശുവിന്റെ കിടക്ക. യേശു ജനിച്ചപ്പോൾ ഒരു പുതിയ നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. വിദൂര രാജ്യങ്ങളിലെ ചില ജ്ഞാനികൾ നക്ഷത്രം കണ്ടു അതിന്റെ അർത്ഥം ഊഹിച്ചു. അവർ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഒരു മഹാനായ രാജാവ് ജനിക്കുമ്പോൾ ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്ന് വളരെ പഴയ രചനകളിൽ വായിക്കുകയും ചെയ്ത വളരെ മിടുക്കന്മാരായിരുന്നു. അവർ പുതിയ രാജാവിനെ കണ്ടെത്തി സമ്മാനങ്ങളും കൊണ്ടുവന്നു. ഈ ദിനമാണ് ക്രിസ്മസ്, രക്ഷകന്റെ ജന്മദിനം. പാട്ടും ഡാൻസും കരോളും ഭക്ഷണങ്ങളും ഒക്കെ എല്ലാവരും ആഘോഷിച്ചോളൂ. മീഡിയ മലയാളം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്.